വളരെ കാലമായി നേരിടുന്ന രോഗാവസ്ഥയിൽ നിന്നും ലഭിച്ച പ്രയാസങ്ങൾ മറ്റു രോഗികൾക്ക് ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടുമായി സ്വന്തം വീടിന്റെ മുറി അവർക്കുള്ള സഹായ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ് ചാത്തമംഗലം കുറ്റിക്കുളത്തെ അബ്ദുൽ ലത്തീഫ്. മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ എഴുത്തുമുറിയാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിയത്. ഏറെക്കാലമായി ക്യാൻസർ രോഗത്തിന്റെ പീഡകളുമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിടെ പാലിയേറ്റീവ് പ്രവർത്തകരുടെ സഹായം വേണ്ടിവരും. അതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നടക്കാൻ പ്രയാസം നേരിട്ടപ്പോൾ ഒരു വാക്കറിനു വേണ്ടി ചാത്തമംഗലത്തെയും മാവൂരിലെയും പാലിയേറ്റീവ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടത്. എന്നാൽ എവിടെ നിന്നും വാക്കർ ലഭ്യമായില്ല. ഇത് വലിയ പ്രയാസമാണ് അബ്ദുൽ ലത്തീഫിന് ഉണ്ടാക്കിയത്. തുടർന്നാണ് കോഴിക്കോട്ടെ MCH സുരക്ഷാ ട്രസ്റ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഒട്ടും കാത്തിരിക്കേണ്ടി വന്നില്ല. MCH പ്രവർത്തകർ ഒന്നല്ല, നിരവധി ഉപകരണങ്ങളുമായി വീട്ടിലെത്തി. വീൽചെയറുകൾ, വാക്കറുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, എയർബഡ്, ബാക്ക് റെസ്റ്റ്, നെബുലൈസർ മരുന്നുകൾ തുടങ്ങി എല്ലാം എത്തിച്ചു. തനിക്ക് ആവശ്യമുള്ളതിൽ അധികം ഉപകരണങ്ങൾ കിട്ടിയതാണ് ഇപ്പോൾ ചെറിയ വീട്ടിലെ പ്രധാന മുറി പാലിയേറ്റീവ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിന് നീക്കിവെക്കാൻ കാരണം. ഇനി വിവിധ രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന ആർക്കും അബ്ദുൽ ലത്തീഫിനെ ഏതു നേരത്തും ഉപകരണങ്ങൾക്ക് വേണ്ടി സമീപിക്കാം. ആവശ്യമുള്ള ഉപകരണങ്ങൾ ആർക്കും ലഭ്യമാകും. തീർത്തും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, വാക്കറ്, വീൽ ചെയർ പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ഉദ്ദേശലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ഒരുപാട് പരിചയക്കാരും ബന്ധങ്ങളുള്ള എനിക്ക് ഒരു പരിക്ക് പറ്റിയതിന്റെ ഭാഗമായി ഒരു 700 രൂപയുടെ സ്റ്റിക്ക് പോയി വാങ്ങാനും പറ്റാതെയായി. പല പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും വിളിച്ചന്വേഷിച്ചിട്ടും അത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച്, ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ശേഖരിച്ച് സാധാരണക്കാരന് നൽകുന്ന ഒരു സിസ്റ്റം ആലോചിച്ചുകൂടാ എന്ന് ചിന്തിച്ചതും. അതുപ്രകാരം MCH എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയുമായി സംസാരിച്ചു. അവര് ഇത്തരം ഉപകരണങ്ങളൊക്കെ സൗജന്യമായി നമുക്ക് തരികയും ചെയ്തു. അപ്പോൾ ഈ സാധനങ്ങൾ വീടിന്റെ ഒരു റൂം കേന്ദ്രീകരിച്ച് റൂമിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യക്കാർക്ക് തീർത്തും സൗജന്യമായി ഉപയോഗിക്കാൻ നൽകുന്നതിന് വേണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ ഒരു മതത്തിന്റെയോ ചട്ടക്കൂടില്ലാതെ ആർക്കും എപ്പോഴും വന്ന് അവരുടെ ആവശ്യമുള്ള ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുപോകാം. അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കേടുവരാതെ തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ. അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ MCH അംഗങ്ങളിൽ നിന്നും പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിടപ്പ് രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സംഘടനകളും വ്യക്തികളുമൊക്കെ ഈ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇന്ന് ഇവിടെ ഈ സാധനങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഈ സംഘടന ചെയ്യുന്നത്. എല്ലാവരും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഞാൻ ഉൾപ്പെടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ വ്യാപകമായ തെളിവ് നടത്താതെ വളരെ സ്വകാര്യമായ രൂപത്തിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നും അവരാഗ്രഹിക്കുന്നില്ല. പലരും എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് MCH സുരക്ഷാ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ടി അബ്ദുൾ മജീദ് അധ്യക്ഷനായി, വൈസ് ചെയർമാൻ സക്കറിയ പള്ളിക്കണ്ടി, ജില്ലാ പ്രസിഡന്റ് KP അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി TVM റിയാസ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവദാസൻ ബംഗ്ലാവിൽ, കെ ദേവദാസൻ, അഷ്റഫ്, CK മജീദ് മാസ്റ്റർ, ഷാനവാസ് മേച്ചേരി, മാവൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ശൈലേഷ് അമലാപുരി, അംഗങ്ങളായ സലാം ചിറ്റാരി പിലാക്കൽ, CK ഷമീർ, ബൈജു മാവൂർ, ഡോക്ടർ CK ഷമീം, റമീൽ ചിറ്റാരി പിലാക്കൽ, PK ഗിരീഷ്, രജിത് മാവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു.